റോഡ് കിക്കിലേക്ക് സ്വാഗതം. റമേഷ് കൈമാർ റൈസ് റോഡ് കിക്ക് പവേർഡ് ബൈ മൈ ജി അൽ മുക്താദർ ഗ്രൂപ്പ് ആൻഡ് ജോൺ കിവിസ് ദ ലീഡിംഗ് ക്ലോത്തിംഗ് കമ്പനി. നമ്മള് മുക്കത്തിനടുത്ത് കാരശ്ശേരി എന്ന് പറയുന്ന മനോഹരമായ ഒരു ഗ്രാമത്തിലാണ് ഇന്ന് വന്നിരിക്കുന്നത്. കാരശ്ശേരി, അതെ മഹേഷ്, നമ്മൾ ഇന്നിപ്പോ കാരശ്ശേരിയിൽ വന്ന് നിൽക്കുമ്പോ, റോഡ് കിക്കിന്റെ യാത്ര നിൽക്കുമ്പോ, നമ്മളൊരു യുദ്ധമുഖത്താണ് ഇന്ന് നിൽക്കുന്നത്. തീർച്ചയായും സംബന്ധിച്ച ചങ്കിടിപ്പിന്റെ നിമിഷങ്ങളാണ്. ഈ ചങ്കിടിപ്പ് അല്പസമയം മുമ്പ് നിഷാദ് റാവുത്തറിന്റെ ചർച്ചയിൽ നമ്മൾ കണ്ടു. അതിനുശേഷം ഇപ്പോൾ സ്റ്റുഡിയോയിൽ ഇരുന്ന് ചർച്ച ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരിട്ട് ആളുകളുടെ പ്രതികരണം. അതെ അതെ, പ്രതികരണത്തിലേക്ക് പോവാണ്. ഇനി അധികം മണിക്കൂറുകളില്ല അല്ലേ. ശ്വാസം അടക്കി പിടിച്ചിരിക്കുകയാണ് അർജന്റീന ആരാധകർ അല്ലേ. അതെ, ശ്വാസം അടക്കി പിടിച്ചിരിക്കുന്നത് അർജന്റീനക്കാരെക്കാൾ കൂടുതൽ ബ്രസീലുകാരാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. കുറച്ച് ദിവസം അകത്ത് തന്നെ ഇരിക്കും, ഇത് കഴിഞ്ഞിട്ട് വേണമെന്ന് തീരുമാനമായിട്ട് പുറത്തേക്ക് വരാന്ന് ഒരാൾ പറഞ്ഞായിരുന്നു. നമ്മൾ ഈ കാരശ്ശേരിയിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഈ പഴയകാല ഫുട്ബോൾ ചരിത്രത്തെ കുറിച്ചും കാരശ്ശേരിയുടെ ഫുട്ബോൾ സ്നേഹത്തെ കുറിച്ചൊക്കെ. നമുക്ക് കാരശ്ശേരി എന്ന് പറയുന്നത് എം എൻ കാരശ്ശേരി മാഷാണ് അല്ലേ. മാഷ് ഇവിടുത്തെ ഒരു പഴയ ഫുട്ബോൾ സംഘാടകനും കളിക്കാരനും ഒക്കെ ആയിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, സാറിന്റെ പേരെന്താണ്? അബ്ദുറഹ്മാഷ്. മാഷ് മുന്നോട്ട് വരാം. എന്താണ് ഈ ഒരു കാരശ്ശേരിയിൽ ഒരു ഫുട്ബോൾ സ്നേഹം? നമ്മളെ ഒരു ടൗൺ ടീം ഒക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലേ. ഇവിടെ രണ്ട് സംഘടനകൾ ഉണ്ടായിരുന്നു ആദ്യകാലത്ത്, OSA ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ, അതുപോലെ തന്നെ കൾച്ചറൽ അസോസിയേഷൻ. ഈ രണ്ട് സംഘടനകളുടെ നേതൃത്വത്തിൽ കലാ കായിക രംഗത്ത് വളർച്ച നേടിയ സ്ഥലമാണ് പണ്ട് കാലത്തിൽ. അതായത് മലപ്പുറം, മഞ്ചേരി, ചിരട്ട, അരീക്കോട്, മാവ് ഭാഗങ്ങളിൽ നിന്നൊക്കെ വന്നിട്ട് ഈ ഭാഗത്ത് കളി നടത്തിയിരുന്നത്. രണ്ട് ടീമുകളായാലും പ്രധാനമായും കാരശ്ശേരി രണ്ട് ക്ലബുകൾ രണ്ട് ക്ലബുകൾ ഇപ്പൊ നിലവിൽ ഇരുവഴിഞ്ഞാണ് അല്ലേ. ഓക്കെ, അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട സാഹിത്യ രംഗത്ത് എം കാരശ്ശേരി പിന്നെ അറിയപ്പെടുന്ന ആളുകളാണ്. അതെ അതെ അതെ, എം കാരശ്ശേരി, സലാം കാരശ്ശേരി, കലയും സാഹിത്യവും സ്പോർട്സും എല്ലാം എല്ലാ ചരിത്രവും ഉണ്ട് കാരശ്ശേരിക്കാർക്കും. ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു, അദ്ദേഹം വിദേശയാത്രയിലാണെന്ന് തോന്നുന്നു അല്ലേ. വിദേശയാത്രയിലാണ് ഇത്. രേഷ്മ, നമുക്കൊരു ബഷീർ മാഷുണ്ടേ, ഒന്ന് വിളിക്കണം. കാരണം ഈ ദേശീയ തലത്തിൽ FA Cup ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ നിയന്ത്രിച്ച കാരശ്ശേരിക്കാരനായ ഒരു റഫറിയാണ് അദ്ദേഹം എന്നുള്ളതാണ്. എന്താണ് റഫറിമാർക്കെതിരെ വലിയ ആരോപണങ്ങൾ വന്നു വെച്ചിരുന്ന സമയമാണല്ലോ. ഇപ്പോഴുള്ള റഫറിങ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കലാണ്. അപ്പൊ റഫറിക്ക് വലിയ റോളുകളൊന്നുമില്ല, എവിടെയെങ്കിലും ഫാൾട്ട് പറ്റിയാൽ അത് തിരുത്താനുള്ള സമയമുണ്ട്. ഞങ്ങളുടെ കാലത്ത് ഞാൻ 1996 നാഷണൽ റഫറി ആയത്, അന്ന് റഫറിയാണ് തീരുമാനിക്കുന്നത് ഫാൾട്ട് പറ്റിയാലും ഇല്ലെങ്കിലും. ആ മാച്ച് റഫറിയുടെ തീരുമാനമാണ്, അന്ന് ഡിസിഷൻ മാറ്റം ഉണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് റഫറിങ് വളരെ ലളിതമാണ് ഞങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും നല്ലത്. അതായത് ഇപ്പൊ ഈ റഫറിക്ക് നിഷ്പക്ഷമായി തീരുമാനങ്ങൾ എടുക്കാൻ വെല്ലുവിളി അന്നായിരുന്നു ഇന്നായിരുന്നോ കൂടുതലും? അന്ന് തീരുമാനം മാറ്റില്ല. പെനാൽറ്റി വിളിച്ചാൽ പെനാൽറ്റി അല്ലെങ്കിലും ആണെങ്കിലും റഫറി എന്താണോ തീരുമാനിച്ചത് അതാണ്. ഇന്ന് അതല്ല, ഇന്ന് വാറ് വന്നു തീരുമാനം മാറ്റാം. ഇപ്പോഴാണ് ഈ ഡിസിഷൻ കറക്റ്റ് ആയിട്ട് വരിക. വാറ് വരുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ കൂടുതലാണ് നമുക്ക്. അങ്ങനെയൊന്നുമില്ല, വാറ് നമ്മൾ കറക്റ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ, ആ തെളിവ് സഹിതമാണ് കൊടുക്കുന്നത്. അപ്പം കളിക്കാർക്കൊന്നും പറയാനൊന്നും പറ്റൂല. ഈ അർജന്റീന നെതർലൻഡ്സ് മത്സരത്തിൽ കാണുന്ന മുഴുവൻ ആളുകൾക്ക് റഫറി മഞ്ഞക്കാട് കൊടുക്കുമായിരുന്നു എന്നൊരതുണ്ട്. എന്ത് കണ്ടപ്പോ എന്ത് തോന്നി? അത് തോന്നുന്നു മഞ്ഞക്കാട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻസിഡന്റിൽ റഫറി കാണിച്ചു കഴിഞ്ഞാൽ ചില ഇൻസിഡൻസ് വിടുമ്പോഴാണ് കൂടുതൽ കാർഡുകൾ കാണിക്കേണ്ടി വരിക. അപ്പോൾ ആ റഫറിയുടെ 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ റഫറിങ് എന്താണെന്നുള്ള കളിക്കാർ റീഡ് ചെയ്യും. അപ്പോൾ മഞ്ഞക്കാട് കറക്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ മഞ്ഞക്കാട് കുറയുക ചെയ്യുക. ഇത് ആ റഫറിയുടെ ഫാൾട്ടാണ് കൂടുതൽ കാർഡുകൾ കൊടുക്കാൻ കഴിയും. അതാണ്, മാത്രമല്ല സാങ്കേതിക വിദ്യ വളർന്നപ്പോൾ റഫറിങ് കുറെ കൂടി അതിൽ അല്ലേ കൃത്യമാവേണ്ടതാണ് എന്നുള്ളൊരിതാണ്. തീർച്ചയായും തീർച്ചയായിട്ടും ആളുകൾ ആരൊക്കെയാണ് ഇവിടെ കാരശ്ശേരിയിലെ? നമ്മളൊരാളെ പ്രത്യേകം വിളിക്കാണ്, റാഫിങ് വന്ന് ഞങ്ങളെ ഈ റോഡ് കിക്ക് യാത്ര തുടങ്ങിയ നാൾ മുതൽ ഞങ്ങൾക്കൊപ്പമുള്ള കാരശ്ശേരിക്കാരനാണ് റാഫി. റാഫി, ഫസ്റ്റ് കളി സൗദിയോട് തോറ്റതിന് ശേഷമാണല്ലോ നാട്ടിലേക്ക് ഞാൻ വരുന്നില്ല, ഞാൻ റോഡ് കിക്കിനൊപ്പം തുടരാമെന്ന് പറഞ്ഞത്. അങ്ങനെയൊന്നല്ലോ, റോഡ് കിക്കിലാണ്, റോഡ് കിക്കില് നമ്മള് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷമാണ് അർജന്റീന കളി വന്നത്. അപ്പൊ അർജന്റീന കളി സത്യം പറഞ്ഞ നാട്ടിലേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയാണ്. റാഫി പറഞ്ഞു ഞാൻ വലിയ ഫ്ലെക്സും കട്ടിങ്സ് ഒക്കെ വന്നിട്ട് വെച്ചിട്ട് വന്നതാണ്, തിരിച്ചു പോകാൻ പറ്റുന്ന ഒരവസ്ഥയല്ലെന്നാ. ചെറിയ നമ്മള് ഡെവലപ്ഡ് വലിയ സിറ്റി ഒന്നും അല്ലെങ്കിലും കാരശ്ശേരി നമ്മളുടെ
ഫാൻസാര് നമ്മള് ചെറിയ തുക പോലും നമ്മളെ പിരിപ്പിച്ചിട്ടാണ് നമ്മള് 25x8 25x8 നമ്മളെ കാരശ്ശേരി പങ്ങാടി കാണുന്ന അത്യും വലിയ ഫ്ലെക്സ് വെച്ചത്. കാരശ്ശേരിയില് ഫസ്റ്റ് ഫ്ലെക്സ് വെച്ചതും ഇത്രയും കാലം അയക്കാതെ ഇത്രയും കാലം ടീം പുറത്താതെ ഇത്രയും കാലം നമ്മൾ അവിടെ വെച്ചതും അർജന്റീന മാത്രമാണ്. സ്റ്റിക്കറ് ഞങ്ങള് ഫ്ലെക്സ് ഇവിടെ ഒരു ആവേശം ആയിട്ടാണ് ഞങ്ങൾ ഇറക്കിയത്. വീഡിയോ പോലെ എല്ലാ ചെറിയ മക്കളും ആവേശത്തോടു കൂടിയാണ് ഫ്ലെക്സ് വെച്ച് ആ വീഡിയോ ഒക്കെ സ്റ്റിക്കറാക്കി ഇറക്കിയ കൊറേ എന്റെ ഫ്രണ്ട്സ് മുതല് നാട്ടില് ഇപ്പൊ എന്റെ കാരണവന്മാര് വരെ എന്നെ കളിയാക്കുന്നുണ്ട്. മറുപടി ഇപ്പൊ ഈ കാരശ്ശേരി സെമിയിലുള്ള സംസാരിക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ റാഫി. ഈ റാഫി ബ്രസീലുമായിട്ടുള്ള ബ്രസീൽ തോറ്റതിന്റെ പിറ്റേന്ന് റാഫി ഏതോ ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ നിന്ന് മഞ്ഞ ബിരിയാണി കഴിക്കുന്ന വീഡിയോ ഒക്കെ എനിക്ക് കാണിച്ചിട്ടുണ്ട്. ബ്രസീലിലോട്ട് ആരോടോ അല്ലെ, അത് ഞങ്ങളെ ഇവിടെ ബ്രസീൽ ഫാൻസിന്റെ ഖജാൻജി എന്ന് പറയാം, ഞങ്ങളെ മുബശിർ കുഞ്ഞുമണി. കുഞ്ഞുമണി അദ്ദേഹം ഇപ്പൊ എന്താ പറയാ, ഇവിടെ ബ്രസീലിന്റെ ആൾക്കാർ ആരൊക്കെയാ ഉള്ളേ? ഒന്ന് വന്ന് ബ്രസീലിന്റെ ആളുകൾ അവിടെ അവിടെ കുറച്ച് ചേട്ടന്മാരുണ്ടായിരുന്നല്ലേ. വന്നേ ഇങ്ങ് വന്നേ ഇങ്ങ് വന്നേ, കുഴപ്പല്ല കുഴപ്പല്ല, ഒന്നും പേടിക്കണ്ട ഒന്നും പേടിക്കണ്ട. നമുക്ക് പരിഗണിക്കും ഇന്ന് ശരിക്ക് അർജന്റീന തോൽക്കണം എന്നാണോ മനസ്സിലുള്ളത്? അർജന്റീന മെസ്സിക്ക് ഇന്ന് പന്ത് കിട്ടുവോ അറിയില്ല, ഗ്രൗണ്ട് കാണുവോ അറിയില്ല. റൊണാൾഡോനെ പോലെ പുറത്തെടുത്തുന്നാണോ തോന്നുന്നത്? തോന്നുന്ന ചിലപ്പോ മിക്കവാറും അങ്ങനെയാക്കി. റൊണാൾഡോ മെസ്സി കളിക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല, ഞാൻ പറയാ ഗ്രൗണ്ട് ചിലപ്പോ ഒരു കാണാനുണ്ടാവൂല എന്ന് വെച്ചാല് എപ്പോഴും ഇങ്ങനെ ഉള്ള വീഴ്ച തന്നെയായിരിക്കും. ഉള്ളു ആണല്ലേ, ഉള്ളു ഫൗളായിരിക്കും. ഒരു ഇത് കാണുന്നുണ്ട്. നല്ല ഷോർട്ട് ഔട്ടാ, ഓടെ നല്ല കളിക്കുന്ന ടീം. മറ്റവര് ചെമ്പളെ തോൽപ്പിച്ചാള് അല്ലേ, തോർക്കൊപ്പാണ് ഒരാള് നല്ല ക്രൊയേഷ്യ. മെസ്സി കളിക്കാതിരിക്കാൻ ചെയ്തില്ലെങ്കിലും ഞാൻ പറയാ ഞങ്ങളുടെ ഞങ്ങളുടെ മെസ്സിയെ കണ്ടു വെക്കല്ലേ എന്നാ ചേട്ടാ പറയുന്നത്. വായക്കള്ളിന്ന് കിട്ടിയത് കടുകും മുളകും വാഴത്തോട്ടത്തിന്ന് കടുകും മുളകും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഭയ ഗ്രൗണ്ട് ആയി അവിടെ ഒരു ചെയ്തത് അല്ല. ഈ മൂന്നാല് ദിവസമായി വാഴ വെട്ടിയാൽ പന്ത് കളിക്കുന്ന സ്ഥല ആൾക്കാര് പലതും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും നമ്മൾ തളർന്നു വീണില്ല. ഇല്ലല്ല, എന്തായാലും കപ്പ് വാങ്ങും. കപ്പ് മേടിക്കും. ഇവിടെ ക്രൊയേഷ്യക്കാരാ ഉള്ളത്? ക്രൊയേഷ്യക്കാർ കപ്പ് ഇവിടെ. ആ ചേട്ടാ ഇങ്ങ് വാ. ഈ പ്രാവശ്യത്തെ കപ്പ് ഫ്രാൻസിനുള്ളതാണ്, അതൊരു സംശയമില്ല. അർജന്റീന ഒക്കെ പറഞ്ഞാൽ ഏഴ് ഗോളിലൊക്കെ സൗദി എന്ന് പറഞ്ഞാല് ഏറ്റവും ചെറിയ ടീമാണ്. അതിനോട് തോറ്റ അർജന്റീന ആണ് കളിക്കാനുള്ളത്. അവരൊന്നും ഫൈനലിൽ എത്തൂല. 2018 സൗദിയുടെ കളി കഴിഞ്ഞിട്ടുള്ള ബാക്കി കളിയൊക്കെ അർജന്റീന കണ്ടില്ലേ? അർജന്റീന തട്ടിമുട്ടി അത് കേറിയാണ്. അല്ലാതെ അർജന്റീന അർജന്റീന എവിടെ വരാൻ പോകുന്നില്ല. കപ്പ് ഫ്രാൻസിനുള്ളതാണ്, ഒരു സംശയം വേണ്ട. കളി കാണണമെങ്കിൽ ഫ്രാൻസിന്റെ കളി കാണണം. ഫ്രാൻസും ഇംഗ്ലണ്ടും ഉള്ള കളി എങ്ങനെയുണ്ട്? ഈ ലോകകപ്പിൽ ഏറ്റവും നമ്പർ വൺ കളി ഫ്രാൻസും ഇംഗ്ലണ്ടും കളിച്ച കളിയാ. അതായത് ഫ്രാൻസ് ആയിരിക്കും. 2018 ഫ്രാൻസ് ഫൈനൽ വരുന്നാണ് പറയുന്നത്. അർജന്റീനക്കാരെ ഇങ്ങ് വന്നേ ഇങ്ങ് വന്നേ, അല്ലെ ഇങ്ങ് വന്നേ, ആരാ ഇങ്ങ് വന്നേ? അത് അതെങ്ങനെയാ ശരിയാവുന്നത് അല്ലെ? ഫ്രാൻസിലെ എംബാപ്പനെ കണ്ടു നിങ്ങൾ നിക്കണ്ട നിക്കണ്ട മാത്രം പറയാലോ. മെസ്സിനെ മെസ്സിനെ പൂട്ടി കഴിഞ്ഞ ബാക്കിയുള്ള വെറുതെ നിക്കല്ലാണ്, വെറുതെ നിക്കല്ല. എപ്പോഴേ പറഞ്ഞുതരാം വെറും തോന്നലാണ്. ഇപ്രാവശ്യം മെസ്സി കപ്പേ കൊണ്ട് കപ്പും കൊണ്ട് പോകുള്ളൂ. ബാക്കി 11 നാളെ ഞങ്ങൾക്ക് പൂട്ടാം. ഞങ്ങൾ ഒരു മെസ്സിനെ പൂട്ടാൻ മതി, ഒരു മെസ്സിനെ പൂട്ടോ, മെസ്സിനെ പൂട്ടാൻ മാത്രം മതി. ഇതേപോലത്തെ എതിർ
മെസ്സിയെ പൂട്ടാൻ പറ്റില്ല എന്നാണ് അർജന്റീനക്കാർ പറയുന്നത്. മെസ്സിയെ പൂട്ടാൻ പറ്റില്ല എന്നാണ്. പക്ഷേ ഫ്രാൻസുകാർ പറയുന്നു, ഫ്രാൻസുകാർ പറയുന്നു ഞങ്ങൾക്ക് ക്രൊയേഷ്യയുമായാണ് ഫൈനൽ കളിക്കാൻ ഇഷ്ടം എന്ന് പറയുന്നത്. മൊറോക്കോ ഒക്കെ എവിടെയും അടിപതറിയില്ല, ഉള്ളി ജയിച്ചു പോന്നതാ. ഇപ്പം അർജന്റീന ഒക്കെ തോറ്റ ടീമാണ്. ഇത് മൊറോക്കോ എവിടെയും തോറ്റിട്ടില്ല, ഫൈനലിലെത്തും കപ്പ് വാങ്ങി പോയി ചെയ്യും. യാതൊരു അഭിപ്രായത്തിൽ അതൊക്കെ വെറുതെ പറയാ. നമ്മള് സൗദിന്റെ വയ്യ ഇനി ആദ്യത്തില് ചെറിയൊരു ചാഞ്ചാട്ടോ. പക്ഷെ കാല് മാറിയെന്ന് പറയണ്ട, സൗദിനോടായിരുന്നു ഇഷ്ടം, ഇപ്പം മൊറോക്കോന്റെ കൂടെ അത്രയേ ഉള്ളൂ. രണ്ടാം സ്ഥാനം, രണ്ടാം സ്ഥാനം വാങ്ങിയിട്ടില്ല, ഒരു ഗോളിനും വാങ്ങിയിട്ടില്ല ഇതുവരെ മൊറോക്കോ. മൊറോക്കോ ആരാ ക്രൊയേഷ്യ? ക്രൊയേഷ്യ ആണോ? ഇവിടെ പോർച്ചുഗലാൽ കുറച്ച് ആൾക്കാർ വിഷമം പറയാൻ നിൽക്കുന്നുണ്ട്. ഈ പോർച്ചുഗൽ ഒരു മിനിറ്റ് ഈ പോർച്ചുഗല് വലിയ പ്രതീക്ഷ അർപ്പിച്ച് സെമിയിൽ എത്തുന്ന വിചാരിച്ചായിരുന്നല്ലോ, സംഭവം കയ്യിന്ന് പോയി. അതെ, സംഭവം കയ്യിന്ന് പോയി. അവിടെ നമ്മളെ കോച്ചും മാനേജറും നമ്മളെ പോർച്ചുഗൽ നമ്മളെ താരമായ റൊണാൾഡോയും ചെയ്തതും മോശമായിന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതേപോലെ ഞങ്ങള് ടീം ലൈനപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങള് ഫൈനൽ വരെ എത്തേണ്ട ഒരു ടീമായിരുന്നു. ഇങ്ങനെ ഒരു മോശം പെരുമാറ്റം നമ്മളെ മാനേജ്മെന്റും കോച്ചും എടുത്തത് കൊണ്ടാണ് സെമി കയറാതെ പോയത്. അതായത് ഇപ്പൊ ഇത്ര ദിവസമായിട്ട് വിഷമം മാറിയിട്ടില്ല. വിഷമം മാറൂലല്ലോ, റൊണാൾഡോ ഞങ്ങളെ ഇവിടെ നെഞ്ചിലല്ലേ. റൊണാൾഡോ എവിടെയാണ്? നെഞ്ചിന്റെ ഉള്ളിലാണ്. ഇവിടെയാണ് റൊണാൾഡോ. നമ്മൾ എവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ ചെന്നപ്പോഴും ആ ഒരു സീൻ ആളുകൾ മറക്കുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. തീർച്ചയായിട്ടും കാശേരി കക്കാടി ഏരിയയിൽ ഇത്രയും കാലത്ത് ആകെ ബ്രസീൽ അർജന്റീന, ഇപ്പൊ കുറച്ച് പോർച്ചുഗലും ഉണ്ട്. ഇപ്പൊ ഇവിടെ വന്ന ഈ ഫാൻസാരൊക്കെ ബ്രസീല്, ഇപ്പൊ ഇവിടെ ഫ്രാൻസ് തോറ്റ ശേഷമാണ് ഇവിടെ ഫ്രാൻസാർ വന്നത്. അതല്ലേ രണ്ടാളും കൊടി പൊക്കി വന്നാലും ഇവിടെ ഫ്രാൻസിന് കൂട്ടൂല. ഉൾപ്പോട് ആദ്യം ഫ്രാൻസ് ടീമിനോട് നിൽക്കണം. ഇപ്പൊ 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 ക്രൊയേഷ്യക്കല്ലേ ഫാൻസ്? ഇപ്പൊ കാർച്ചേരി ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് ക്രൊയേഷ്യയാണ്. ക്രൊയേഷ്യ ബ്രസീൽകാർ മൊത്തം ക്രൊയേഷ്യ. കാർച്ചേരിയിലെ ഫുട്ബോൾ ആവേശം ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിലേക്ക് ചർച്ചകളാണ് നടക്കുന്നത്. ഒരു ഇടവേളയിലേക്ക് പോകേണ്ടത് അനിവാര്യമാണ്. ഒരു ഇടവേള മടങ്ങി വരാം. ഫുട്ബോൾ ചൂടൻ ചർച്ചകളിലേക്ക് വരുന്നു ഇടവേളയ്ക്ക് ശേഷം. കാരശ്ശേരിയിലെ ഫുട്ബോൾ ആവേശത്തിനൊപ്പം റോഡ്കിക്ക് തുടരുകയാണ്. നമ്മൾ തുടക്കത്തിലെ പറഞ്ഞു, ഈ കാരശ്ശേരി പഴയ കാലത്തൊരു വാണിജ്യ കേന്ദ്രമായിരുന്നു. ഒരുപാട് വള്ളങ്ങളിൽ അല്ലെ, ഇവിടെ രണ്ടാം കല്ലായി എന്നാണ്. അതായത് ഇവിടെ ഒരുപാട് മരങ്ങൾ വന്നിറങ്ങി. ഇരുവഴിഞ്ഞ പുഴയാണ് ഇതിനെ സമീപം ഒഴുകുന്നത് അല്ലെ. ഇതിന്റെ ഈ ഗ്രാമപ്രദേശങ്ങളൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. കാരണം ഞങ്ങൾ വന്നപ്പോൾ സൂര്യൻ അസ്തമിക്കാൻ പോവുകയായിരുന്നു. ആ സമയത്ത് ഒരു കവുങ്ങൻ തോട്ടത്തിലൂടെ നല്ല മനോഹരമായ ഒരു യാത്ര ചെയ്താണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ചീപ്പാങ്കുഴി എന്നാണ് അറിയപ്പെടുന്നത്. ചീപ്പാങ്കുഴി എന്നാണ് ഇവിടെ കോഴിക്കോട് നിന്ന് തോണിയിലേക്ക് തോണിയിലെ മലഞ്ചരക്ക് സാധനങ്ങൾ ഇവിടെ വന്ന് ഇവിടെ അങ്ങാടിയിലൊക്കെ ഇറക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു കുറെ വർഷങ്ങൾക്ക് മുമ്പ്. അതിനുശേഷമാണ് റോഡ് സൗകര്യങ്ങളൊക്കെ ഇവിടെ വന്നത്. കോഴിക്കോട് നിന്ന് ഇവിടെ കടയിലേക്കൊക്കെ വലിയങ്ങാടിയിൽ നിന്ന് സാധനങ്ങൾ തോണിയിലായിരുന്നു കൊണ്ടുവന്നത്. അതാണ് കാരശ്ശേരിയുടെ ഒരു നമുക്ക് സെമി മത്സരങ്ങളിലേക്ക്. അതിനു മുൻപ് ഞാൻ നേരത്തെ ഈ കൂടോത്രത്തിന്റെ കാര്യം പറഞ്ഞ ചേട്ടൻ എന്നോട് എന്തോ പറഞ്ഞു, എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്തോ പറഞ്ഞു, എന്താ സംഭവിച്ചു? വായക്കണ്ണിലും കടികളും മുളകളും കൂണതിന്റെ ഇവരന്നെയാ. എന്തിനാ അത്? അതെന്താ വെച്ചാല് നെയ്മർ ഗോൾ അടിക്കാതെക്കാനും പീഡാനൊക്കെ വേണ്ടി ബ്രസീൽ
അടിച്ചേ. അവൻ എന്തോ കഷ്ടമായിരുന്നു ഗോൾ അടിച്ച് അന്ന് പോലും തുടങ്ങി ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കൂട്ടാൻ. കഷ്ടപ്പെട്ട ഒരു ഗോൾ അടിച്ചപ്പോ അന്ന് തുടങ്ങി രണ്ടു മൂന്ന് അടിച്ചപ്പോ അപ്പൊ ഓൾക്ക് നെഞ്ഞെടുപ്പ് തുടങ്ങി. എന്താ ചെലപ്പോ കപ്പ് പോലും കൊണ്ടുപോയോ? ഞങ്ങൾ അന്ന് വിചാരിച്ച കപ്പ് കൊണ്ടുപോകും. ഞങ്ങളല്ല അത് ചെയ്തത് നെയ്മറിന് വേണ്ടി. മത്സരം സെമി കാണാൻ പോകുന്നത് എല്ലാ ഫാൻസുകാരും കൂടെ ഒരുമിച്ചിരുന്നിട്ടാണോ? ആണോ? അതെല്ലാരും ഒരുമിച്ചാണ് കാണലേ. ഓക്കെ, ബ്രസീലിന്റെ ആൾക്കാർ ഇപ്പൊ വരല്ല, കുറവാണ്. അപ്പോ പക്ഷെ ഇന്ന് അർജന്റീന മത്സരം കാണാൻ ബ്രസീലുകാർ വരും. ഇന്ന് വരും. ഇന്ന് അവരെ പഞ്ഞിക്കേണ്ട ദിവസമാണ് അത്. ഇന്ന് 12:30 അവരെ എല്ലാം പഞ്ഞും കെട്ടി അവര് പോണ്ടി വരും. അർജന്റീനക്കാര് ചേട്ടൻ ഫ്രാൻസ് ആണല്ലോ, പിന്നെ എന്താണ് ഈ അർജന്റീനയോട് ഇത്ര വിരോധം? അർജന്റീന കളിക്കാർ ഒരു ഒരു കളിക്കാരില്ല, നല്ലൊരു കളിക്കാരില്ല. സൗദിനോട് തോറ്റ ടീമാണ്. പിന്നെ ഇവിടെ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് കൊറേ ആളുകള്. ആര് കൊണ്ടുപോകും? അർജന്റീന. ഓക്കെ, ഇവിടെ ഫ്രാൻസ്. ഫ്രാൻസ്, പോർച്ചുഗലിന്റെ കുപ്പായോട്ട് ഫ്രാൻസ് എന്ന് പറയാനുള്ള ഫ്രാൻസ് ആണോ? ഏതാ രണ്ടാമത്തേത്? ആദ്യത്തെ പോർച്ചുഗല്, രണ്ടാമത്തെ ഫ്രാൻസ്. പോർച്ചുഗലിൽ പോയി കഴിഞ്ഞപ്പോഴാണോ ഫ്രാൻസിന്റെ കൂടെ കൂടിയേ? വീട്ടില് വീട്ടില് അച്ഛനും അച്ഛനൊക്കെ അച്ഛനും അമ്മയൊക്കെ ഫ്രാൻസ് ടീമാണോ? അച്ഛന് ഫ്രാൻസ് ആണ്, ഇമ്മ അർജന്റീന. ഇവിടെ ഒരു കുഞ്ഞു റൊണാൾഡോ ഇരിപ്പുണ്ടേ. ഹലോ, എന്താ പേര്? പേരെന്താ? മെസ്സിയാ. മെസ്സിന്നാണോ പറഞ്ഞേ? മെസ്സിന്നാ പറഞ്ഞേ? ആ, മെസ്സിനെ ആണ് ഇഷ്ടം കേട്ടോ. ആ, മെസ്സിനെ ഇഷ്ടം. ഇത് നോക്കി, എത്ര ചെറിയ കുട്ടികൾ മുതല് നമ്മളെ ബഷീർ മാഷിനെ പോലുള്ള വളരെ പ്രമുഖരായുള്ള ആളുകള്. ഈ ചെറിയ മക്കൾക്ക് മുട്ടായും ഐസ്ക്രീമും ഒക്കെ വാങ്ങി കൊടുത്ത് പോലെ നല്ല അർജന്റീനക്കാര് പിടിച്ചു പറ്റിക്കുക. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ ഇംഗ്ലണ്ടിന്റെ ആരെ ഉണ്ടായിരുന്നു? ഇംഗ്ലണ്ടിന്റെ ആരെ ഉണ്ടായിരുന്നു? ഇംഗ്ലണ്ട് അവിടെ ആരാ? ദേ വന്നേ വന്നേ. ആ ചേട്ടൻ ഇങ്ങ് വന്നേ 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 ഇങ്ങ് ചാടി ഓടി ഇങ്ങ് വന്നേ. എന്തായാലും കളി കയ്യിൽ നിന്ന് പോയി, ബാക്കി നമുക്ക് പറയാം. അതാണോ അങ്ങ് ദൂരെ പോയി ചാരി നിൽക്കുന്നത്? അല്ല, എന്ത് എന്ത് പറ്റിപ്പോയി അന്ന്? നമ്മള് ഫ്രാൻസിന്റെ അടുത്ത് ഇപ്പൊ എന്താ സംഭവിച്ചു വരാം? ഞങ്ങൾക്ക് പറയാനുള്ള വെച്ചാൽ, ഈ കളിയിൽ, ഈ വേൾഡ് കപ്പിൽ ഏറ്റവും മികച്ചൊരു കളി ഞങ്ങൾക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. അത് ഞങ്ങൾക്ക് എന്താ പറയുക, ഈ വേൾഡ് കപ്പ് കിട്ടിയ ഒരു പ്രതീതി പോലെയാണ്. കാരണം കായിക പ്രേമികൾക്ക് വളരെ എന്താ പറയുക, പ്രചോദനമുള്ള കളി കാഴ്ചവെച്ചു എന്നുള്ളതാണ്. ഞങ്ങൾക്ക് നിരാശയൊന്നുമില്ല, കാരണം കളിയിൽ വിജയം പരാജയം കളിയിൽ പറഞ്ഞതാണ്. ഹാരിക്കാൻ കിക്ക് എടുക്കേണ്ട ഇരുന്നില്ല എന്നൊരു തോന്നലുണ്ട്. ഹാരിക്കാൻ്റെ ചെറിയൊരു ഇതാണ് നമുക്ക് വലിയ പറ്റിയ നമ്മളി. ആ ഒരു കിക്ക് ക്ലിയർ ആയി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാമായിരുന്നു. ഒരു വിഷമം അക്കാര്യത്തിലുണ്ട്. അതുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അല്ലെങ്കിലും ഞങ്ങളൊരു മികച്ച കളി ഞങ്ങൾക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. തുടക്കം മുതലേ ഒരു നല്ല ടീം എന്നുള്ള നിലയ്ക്ക് ഇംഗ്ലണ്ട്. തീർച്ചയായും തീർച്ചയായും. നമുക്ക് ഞങ്ങളൊരു ചെറിയ മത്സരം നടത്താം. ആ മത്സരത്തിൽ ഉത്തരം അറിയുന്ന ആളുകൾ കൈപൊക്കി മുന്നോട്ട് വരാം. ആ ഉത്തരം കൃത്യമായി പറഞ്ഞാൽ ചെറിയ സമ്മാനങ്ങൾ നമുക്ക് മേടിക്കാം. ഓക്കെ, ആദ്യ ചോദ്യം. ക്രൊയേഷ്യയും അർജന്റീനയും ലോകകപ്പ് ചരിത്രത്തിൽ എത്ര തവണ ഏറ്റുമുട്ടി? ഇല്ല, ഇവിടെ ആരോ ഉത്തരം പറഞ്ഞു. വന്നോളൂ, എത്ര തവണ? അല്ല, ഉത്തരം തരാ. രണ്ട്. മൂന്ന്. ഏതൊക്കെ വർഷമാണ് അറിയാം? ഇല്ല. ഓക്കെ, ഏത് വർഷമാണെന്നറിയോ? ഏത് വർഷമാണെന്നറിയോ?
ഇല്ല 1998 ലീഗ് റൗണ്ടിൽ വന്നു. അന്ന് അർജന്റീന 1-0 ജയിച്ചു. 2018 നേർക്കുനേർ ഇതുപോലെയൊരു രാത്രിയിൽ വന്നു. അന്ന് പക്ഷെ ക്രൊയേഷ്യ ജയിച്ചു 2 തവണ എന്ന് ഉത്തരം പറഞ്ഞിരിക്കുന്ന ഈ ചെറിയ കുട്ടിയാണ് നമ്മള്, അല്ലെ? 2 തവണ ഒരു വലിയ കൈയടി കൊടുത്തേ. ഫാരിസിന് നമ്മള് റമീസ് കൈമാ റൈസ് നൽകുന്ന ഒരു സമ്മാനം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം എന്ന് തോന്നുന്നു. നമ്മള് ഈ കഴിഞ്ഞ സെമി ഫൈനൽ, ക്ഷമിക്കണം, ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ആ മത്സരത്തിൽ ബ്രസീൽ ക്രൊയേഷ്യ മത്സരത്തിലെ ഷൂട്ട് ഔട്ട് സ്കോർ എത്രയാണെന്ന് പറയാം? അവിടെ ആരോ പറഞ്ഞു, അവിടെ ആരോ പറഞ്ഞു, കമോൺ കമോൺ കമോൺ, ഏത് ടീമിനൊപ്പാ? ബ്രസീലാണ്, അതുകൊണ്ട് തന്നെ മറക്കാൻ പറ്റൂല, അല്ലേ? പേര്? ഷാനിൻ. ഉത്തരം പറഞ്ഞോളൂ. 4-2 എന്നുള്ള കൃത്യമായ ഉത്തരം അവിടെ വരുന്നു. സമ്മാനം കൊടുക്കുന്നതിന് മുമ്പ് ഇന്നത്തെ മത്സരം കാണുന്നുണ്ടോ? കാണും. അതിൽ ഒരു 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 ആ മുഖഭാവത്തിൽ എന്തോ യെസ്. അടുത്ത ചോദ്യം, ഈ അർജന്റീന നെതർലാൻഡ്സ് മത്സരത്തിൽ ഈ നെതർലാൻഡ്സിനായി ഗോൾ നേടിയ, സമനില ഗോൾ നേടിയ താരമാരി എന്നുള്ളതാണ് കറക്റ്റ് ഉത്തരമാണ്. യെസ്, ഏത് ടീമാ? അർജന്റീന. അതുകൊണ്ട് ആ വരവ് നമുക്ക് മറക്കാൻ പറ്റൂല, അല്ലെ? പന്ത് നമ്മളെ ചങ്ങി റഹ്മാൻ. അവിടെ ഒരു സമ്മാനം അദ്ദേഹത്തിനും നമ്മൾ നൽകുകയാണ്. നമുക്കതപ്പം ഇനി അധിക സമയം അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ്. രേഷ്മ, ഈ നമുക്ക് ഈ ഫാൻ ഫൈറ്റുകളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ എല്ലാവരും ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരാണല്ലോ, അപ്പൊ ഇന്നത്തെ ആദ്യ സെമി ഫൈനൽ എങ്ങനെ ഇരിക്കും? ആധികാരികമായ ആ മത്സരത്തെ കുറിച്ച് ആരാണ് ഒന്ന് സംസാരിക്കുക? യെസ്, വളരെ പെട്ടെന്ന് ഒരാൾക്ക് മുന്നോട്ട് വരാം അവിടെ. അതെ, കളി ഇന്ന് വിരസമായ കളിയായിരിക്കും. കാരണം എന്താന്ന് പറഞ്ഞാൽ ക്രൊയേഷ്യ ഡിഫൻസീവ് ഗെയിമാണ്. അവര് 90 മിനിറ്റും ഗോള് വീഴാതിരിക്കാൻ ശ്രമിക്കും. ഗോള് വീണിട്ടില്ലെങ്കിൽ ക്രൊയേഷ്യ ജയിക്കും. കാരണം മറ്റൊരു അർജന്റീന ഗോൾ സ്കോർ ചെയ്യാൻ ശ്രമിക്കും, പക്ഷെ ഇവര് ഡിഫൻസീവ് ചെയ്തിട്ട് അത് ഡ്രോ ആക്കി കഴിഞ്ഞാൽ ജയം ക്രൊയേഷ്യക്ക് വരും. അതുകൊണ്ട് തന്നെയാണ് വിരസമായ കളിയാവും. ഫലം എന്താകും? പക്ഷേ ഡ്രോ ആയി കഴിഞ്ഞാൽ ക്രൊയേഷ്യക്കും ജയിക്കുക. ക്രൊയേഷ്യക്ക് ഒരു സാധ്യത അവിടെ പറയുന്നുണ്ട്. പക്ഷേ അർജന്റീനക്കാർ വിട്ടുകൊടുക്കാൻ തയ്യാറാണോ? അല്ല, അർജന്റീനയെ സംബന്ധിച്ച് ജയം അല്ലാതെ മറ്റൊന്നും അവർക്ക് മുന്നിലില്ല, അല്ലേ? അതെ അതെ. അദ്ദേഹം എന്തോ എന്തോ പറയാൻ ആഗ്രഹിക്കുന്നു, പെട്ടെന്ന് പറയാം. നമ്മളെ ഫുട്ബോളില് ഇത്രയും തന്നെയാല് നെയ്മർ മെസ്സി റൊണാൾഡോ, അതില് നെയ്മറും മെസ്സി അല്ല, നെയ്മറും റൊണാൾഡോയും ഓൾറെഡി ഔട്ടായി. അപ്പൊ ഞങ്ങളൊരു ഫുട്ബോൾ ലവർ മെസ്സി നേടട്ടെ എന്നാണ് പോർച്ചുഗലിന്റെ ആരാധകർ പോലും അല്ലെ പറയുന്നു. മെസ്സി ഇത്തവണ കപ്പിൽ കാരശ്ശേരിയിലെ ഈ ഫുട്ബോൾ ആരാധക പടക്കപ്പം നമ്മൾ ഇത്രയും നേരം നിന്നു. ഇനി എന്തായാലും റോഡ് കിക്കിന്റെ യാത്ര നാളെ മറ്റൊരിടത്തേക്ക് പോവുകയാണ്. നാളെ ഒരു തീരുമാനം എത്തും.